കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ടീമിനെ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഓക്കെയാ. എല്ലാം കേൾക്കുന്നുണ്ട്. ആ ശരി 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 ഓക്കെ ഓക്കെ വെച്ചോ വെച്ചോ. ഹലോ അങ്ങോട്ട് കേൾക്കുന്നു. അല്ല അങ്ങോട്ട് കേൾക്കുന്നു, അങ്ങോട്ട് തിരിച്ചു വെച്ചേക്ക് ബോക്സ്. ഞാൻ ഇതെല്ലാം കാണിക്കും. എന്താ ഇതന്നെ ഇവിടെ പൈസ ഇടാൻ വേണ്ടിയുള്ള പെട്ടിയാണോ? എന്റെ 2500 വാട്ട് സൗണ്ട് വേണോ എന്ന് പറഞ്ഞോ? ഇയാൾക്ക് ഞാൻ പൈസ തന്നെ അങ്ങോട്ട് വന്നത് ആണ്. എന്നെങ്കിൽ മാത്രമല്ല ഈ മൈതാനം മുഴുവൻ എല്ലാ ആൾക്കാരും കേൾക്കത്തുള്ളൂ. ഇവിടെ എന്തോ സംഭവം നടക്കാൻ പോകുന്നത്? ഇവിടെ സംഭവം നടക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും വാശിയേറിയ ഫുട്ബോൾ കളി മത്സരം നടക്കാൻ പോകുന്നത്. എന്തായാലും ഓൾറെഡി പെണ്ണുങ്ങളുടെ ചിലപ്പോൾ കാണുമല്ലോ ഇവിടെ. അതെ, എത്ര 2000 കൊണ്ടുവച്ചാലും എത്ര 5000 വാട്ട്സ് കൊണ്ടുവച്ചാലും അതിന്റെ വെളി പോകത്തില്ല. കാര്യങ്ങൾ സെറ്റ് 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 വയറ് കാണുമോ? അത് കളിയൊന്ന് തുറക്കട്ടെ, അത് പ്രതീക്ഷിച്ചില്ല ഞാനും വന്നേക്കുന്നത്. ഹലോ ഹലോ, പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ ഈ നാടിന്റെ പൊന്നോമനകളായ കുടുംബശ്രീയുടെ പെണ്ണുങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ആണുങ്ങളും ചേർന്ന് വാശിയേറിയ ഫുട്ബോൾ കളി മത്സരം ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ജനങ്ങളെയും ഈ മൈതാനത്തേക്ക് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുകയാണ്. നീ പേടിക്കാനായിട്ട് കള്ളിയം കാട്ട് നീലിനെ കാണാനല്ലോ നീ ഇവിടെ വന്ന്. നിന്റെ കാമുകി ഇവിടെ ഒരു അവളെ കാണാനല്ലേ? അവളെ വിളിച്ചോണ്ട് പോകാനല്ലേ? അവളെ വിളിച്ചോണ്ട് പോണം. എടാ, കാഞ്ചനമാലെ മൊയ്തീനെ മാത്രം എനിക്ക് ഒരുമിപ്പിക്കാൻ പറ്റാതെ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ പ്രേമ കേസ് കിട്ടുകളും ഞാൻ ഒപ്പിച്ചു കൊടുക്കും. അതാണ് ഞാൻ മനസ്സില. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, അവളിവിടെ വരിക, നിങ്ങൾ അവളെ കൊണ്ട് എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാം. അത്രേ ഉള്ളൂ. സാധനം മേടിച്ചാൽ എനിക്ക് സാധനമൊക്കെ സെറ്റ് ആക്കി. ഈ കളി കഴിഞ്ഞ അപ്പോഴേ കൊണ്ടുവരും. ഇവിടെ ഇവിടെ വരും. വരുമല്ലോ. വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നീ അവളെ മുക്കി കൊണ്ട് പോയിരിക്കും. കളി കാണാമെന്നല്ലേ? മാറി 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 മാറി. പിന്നെ എപ്പ തുടങ്ങും ഇത്? ഇതുകൊണ്ടോ ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന കണ്ടില്ലേ? 6 മണിയാകുമ്പോ പരിപാടി തുടങ്ങുന്നത്. അതല്ലേ ഇതിനെ പരിപാടി. നിങ്ങൾ ടിക്കറ്റ് എടുത്തായിരുന്ന കാണാൻ വേണ്ടിട്ട്? ഇല്ല, ഞങ്ങൾ ഇവിടെ ഒരു സാധനം പോകാൻ വേണ്ടി വന്നാ. എന്നാ പോകാൻ വേണ്ടി? പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ ഫുട്ബോൾ കളി മത്സരം ആരംഭിക്കാൻ പോകുകയാണ്. അതിന് ആദ്യമേ ആണുങ്ങളെ വിളിക്കണം, പെണ്ണുങ്ങളെ വിളിക്കണം. പെണ്ണുങ്ങളെ പ്രിയമുള്ള നാട്ടുകാരെ, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വാശിയേറിയ ഫുട്ബോൾ കളി മത്സരം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കാൻ പോകുകയാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യത്തെ ടീമായ നമ്മുടെ നാടിന്റെ പൊന്നോമനകൾ, കുടുംബശ്രീയുടെ പൊന്നോമനകൾ, നമ്മളുടെ സ്ത്രീ കരുത്ത് അവരെ ഞാൻ ഈ വേദിയിലേക്ക് അല്ല നമ്മുടെ മൈതാനത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാരും സത്യല്ലേ? സത്യം പറഞ്ഞോണ്ടല്ലോ, നിങ്ങളുടെ ഫുട്ബോൾ കളി മത്സരം കാണാൻ വേണ്ടി ഈ നാട് മുഴുവൻ ഇഴഞ്ഞു കുഴഞ്ഞു മറന്നിരിക്കുകയാണ്. പിന്നെ ഈ കൂട്ടത്തില് ചേച്ചിയോട് ഈ വക്കാവക്ക കാണിക്കാന്ന് പറഞ്ഞേട്ട്. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ചേച്ചി. ഈ എന്റെ ഈ ഫുട്ബോൾ കളിക്കാരി വരാന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നു ഇങ്ങനെ അതാച്ചു കളിക്കോ? അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ സാധനം ഒന്ന് കാണിക്കുവാണെന്ന് രസമായിരിക്കും. എന്നാലും ശരി, നിങ്ങളുടെ കൂടുതലാണ് നമ്മുടെ നാട്ടുകാർ മുഴുവനും. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചത് വേറെ രാജ്യത്ത് ആരേണ്ട ഇറക്കുന്നു പറഞ്ഞിട്ട് പൈസ അങ്ങ് മേടിച്ചായിരുന്നു. എന്നിട്ട് അവരെന്ത്യേണ്ട് പുള്ളിക്കാരി നിക്കറാണോ പാൻറ്റാണോ? ഓണ്ട വേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്കാരിയുടെ പേര്, പുള്ളിക്കാരി എവിടെ നിന്നുള്ള കാര്യം അറിയണമല്ലോ. സുഡാനി ഫ്രം ഇറാനി. നമ്മുടെ നാട്ടിൽ പാൻറ് മതിയായിരുന്നു. മാറുന്നില്ലാവേ. ഏതായാലും നിങ്ങൾ എല്ലാരും വന്ന സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാം സെറ്റാണല്ലോ, കാര്യങ്ങളെല്ലാം പതുക്കെ നിങ്ങൾ മാറി നിങ്ങളുടെ കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യും. വെള്ളം കൊടുക്കും, വെള്ളം കൊടുക്കും. പടപടെ കാര്യങ്ങൾ നടത്ത്.
നീ ഞാനല്ലേ പറഞ്ഞ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ നിന്റെ കൂട്ടത്തിൽ വിട്ടു തന്നാ പോരെ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല ഇത്രയും കുടിക്കില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ കുടിച്ചാടുന്ന പ്രശ്നമില്ല, നീ വന്നേ. ഞാൻ ചുമ്മാ വെൽ പ്ലാനിങ് ആയിട്ട് നടക്കുള്ളൂ, അറിയാമോ? എന്താണ് നിന്റെ പ്ലാൻ? അത് നീ പറയും. ഈ കഴിഞ്ഞ ഉപ്പ കൊണ്ടു പോണെ ഇവിടെ. ഈ പ്ലാൻ ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ അതുപോലെ അങ്ങ് ചെയ്യുക. നിന്റെ മൈക്ക് പിടിക്കാൻ വേണ്ടി നിൽക്കുവല്ലോ ഞാനിത്. നീ പിടിച്ചാ വരും. നിന്റെ പിടിച്ച ഐ ഡി മറ്റേതാണ് ഞാൻ. സംഭവം എന്ന് പറഞ്ഞാൽ പട്ടത്തറയിലെ പട്ടത്തറയിലെ സുകുമാറിന്റെ മകളല്ലേ, അവളെ വിളിച്ചോണ്ട് നീ നേരെ തിരുവനന്തപുരത്ത് അവളെയും വിളിച്ചോണ്ട് നീ നേരെ തിരുവനന്തപുരത്ത് പോവുക. അവിടെ ഞാനൊരു റൂം പറഞ്ഞിട്ടുണ്ട്. ആ റൂമിൽ നിങ്ങൾ രണ്ടു ദിവസം അവളെ കൊണ്ട് ഒളിവിൽ താമസിക്കാം, മനസ്സിലായോ? അപ്പൊ രണ്ടു ദിവസം കഴിയുമ്പോ എന്തായാലും നാട്ടുകാരും വീട്ടുകാരൊക്കെ അറിയും. അറിഞ്ഞു കഴിഞ്ഞിട്ട് നേരെ നാട്ടുകാരും ഞങ്ങളെല്ലാം കൂടി ഇടപെട്ട് ആ കല്യാണം നടത്തി തരും, മനസ്സിലായോ? അവിടെ അച്ഛൻ എത്ര ചെറ്റിയാണെന്ന് പറഞ്ഞാലും ശരി, അതിന്റെ ഉത്തരവാദിത്തം ഞാനേറ്റു. ഇത് പിന്നെ വേറൊരു കാര്യം, നമ്മൾ തമ്മിലല്ലാതെ ഈ കാര്യം മറ്റാരും അറിയരുത്. എനിക്ക് ഒരു തന്ത്രമില്ല, ഞാൻ ആരും പറഞ്ഞിട്ടില്ലടാ. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ പോരാടുന്ന ഫുട്ബോൾ മത്സരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആൺ പടകൾ, നമ്മുടെ നാടിന്റെ ആൺ കുതിരകൾ, നമ്മുടെ പുരുഷ ഞങ്ങൾ സ്വാഗതം ചെയ്തു. ഒരുപാട് തിരക്കുകൾ മാറ്റിവെച്ചാണ് അദ്ദേഹം നമ്മുടെ ഈ നാട്ടിന് വേണ്ടിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിട്ട് അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ് സാർ. ഹലോ ഹലോ, ചുമയും കുറെയൊക്കെ ആയിരുന്നേ വരണ്ടായിരുന്നു. എനിക്കിത് ചുമയല്ല, ഇതൊരു തുടക്കമാണ്. എനിക്ക് വരാൻ തീരെ സമയമില്ലായിരുന്നു. അത് ചുമ്മാതെ അമേരിക്കയിൽ വെച്ച്, ഒറീഷയുമായിട്ട്, മലേഷ്യയിൽ വെച്ച്, സിംഗപ്പൂരിൽ വെച്ച്, ലണ്ടനിൽ വെച്ച് ഒരു ഫൈനൽ നടക്കുകയാണ്. അതിന്റെ ട്രോഫി കൊടുക്കുന്നത് റോമിലാണ്. അതിന്റെ ഒരു മത്സരം കാണാൻ വേണ്ടി എനിക്ക് ജർമ്മനിയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിവിടെ പറയാൻ കാര്യം, ഇത്രയും രാജ്യങ്ങൾ പോയെന്ന് ആൾക്കാരെന്ന് അറിയാൻ. വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ കളിക്കാൻ പോകുന്നത്. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഈ മത്സരത്തില് സ്ത്രീകൾ അദ്ദേഹത്ത് സ്റ്റമ്പ് ബാറ്റ് ഒന്നും കൊള്ളാതെ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പുരുഷന്മാരോട് പറയാനുള്ളത്. വെളിപ്പാടാ പറയുന്നത്, അത് ക്രിക്കറ്റ് കളി, ഇത് ഫുട്ബോൾ കളിയാണ്. ഫുട്ബോളിനെ പറ്റി രണ്ട് വാക്ക്. ഫുട്ബോളിനെ കുറിച്ച്, ഫുട്ബോൾ എന്ന് പറയുമ്പോ നമുക്കറിയാം 22 പേര് ഒരു ഗോളിന് വേണ്ടി, സോറി, ഒരു ബോളിന് വേണ്ടി പുറകെ ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞങ്ങളുടെ സർക്കാര് ഒരു പുതിയ തീരുമാനം എടുത്തിരിക്കുകയാണ്. 22 പേർക്കും ഒരേ ബോള് വെച്ച് കൊടുത്തിട്ട് ഈ കളി ഒരു വളരെ വാശിയേറിയ മത്സരമാക്കാനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങളുടെ സർക്കാർ ചെയ്യാൻ പോകുന്നത്. സാർ, അത് വിട്ട്, നമ്മുടെ ഇവർക്ക് വേണ്ടി പ്രചോദനത്തിന് വേണ്ടി നമ്മുടെ അയ്യൻ വിജയനെ കുറിച്ച് രണ്ട് ഭാഗം സംസാരിക്കും. സാർ, അയ്യൻ വിജയനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആകാശത്തിലെ പറവകൾ, ശാന്തം എന്നീ സിനിമകളിലൊക്കെ വളരെ ഗംഭീരമായ ഒരു അഭിനയം കാഴ്ചവെച്ച ഒരു മഹത് നടനാണ് അയ്യൻ വിജയൻ. അതല്ലെന്ന് ഫുള്ളി ഫുട്ബോൾ കളിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയാം. കലാഭവൻ മണിയുടെ കിസാൻ എന്ന ചിത്രത്തിൽ അവരെ ഫുട്ബോൾ കളി പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മുടെ അയ്യൻ വിജയനാണ് വന്നതെന്നും എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അതല്ല ഫുള്ളി കളിക്കുന്ന ഫുട്ബോളിനെ പറ്റി പറയാൻ, അയ്യൻ വിജയൻ ഫുട്ബോൾ കളിക്കായിരുന്നു. ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസം അയ്യൻ വിജയനെ പറ്റി അറിയത്തില്ല. പിന്നെ താനെ ആരെ എം എൽ എ ആക്കി, അങ്ങോട്ടങ്ങനെ പോകും. ഇനി ഒന്നും നോക്കാറില്ല, നമ്മുടെ വാശിയേറിയ ഫുട്ബോൾ കളി മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. കളി തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് ടീമും പരസ്പരം പരിചയപ്പെടാം.
എന്റെ പേര് സജീവ്. എന്റെ പേര് എന്റെ പേര് ഷീല. ഇതെന്നാ ഇത് സുഭാഷ് പാർക്ക്. അങ്ങനെ പരിചയപ്പെടാം. ഇത് കളിയുടെ ഒരു നിയമമുണ്ട്, അത് പറഞ്ഞു കൊടുത്തല്ലേ. ആണോ? ഇതിപ്പോ കളി ആരംഭിക്കാം. ഓക്കെ. നമ്മുടെ പഞ്ചായത്തിന്റെ പൊന്നോപനകളായ പെൺകുതിരകൾ നമ്മുടെ നൈജീരിയയുടെ മണിമുത്ത നമ്മുടെ രഥകവളിച്ച് അടിച്ചു കയറ്റിയിരിക്കുന്ന ഒരു ഗോൾ. അപ്പോൾ ഈ മത്സരത്തിന്റെ ഒന്നാം വിജയമായി നമ്മുടെ കുടുംബശ്രീയുടെ പണിമുത്തുകളെ ഞങ്ങൾ പ്രഖ്യാപിച്ചുകൊള്ളുകയാണ്. അവർക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് എവറോളിംഗ് ട്രോഫിയാണ് 5 വർഷത്തിലുള്ള എവറോളിംഗ് ട്രോഫി നൽകുന്നതിന് വേണ്ടി. 5 വർഷത്തേക്കുള്ള ട്രോഫിയാണ് കേട്ടോ. ഓരോ വർഷം ഓരോരുത്തരെ വീട്ടിൽ വെക്കും. എന്റെ വീട്ടിൽ ഓരോ വർഷവും ഓരോ ദിവസവും ഓരോരോ പെണ്ണുങ്ങളെ വീട്ടിൽ കൊണ്ട് വെക്കാനുള്ള എവറോളിംഗ് ട്രോഫിയാണ് നിങ്ങൾ ഒറ്റയടിക്ക് തള്ളിപ്പൊട്ടി അറിയോ. അയ്യോ, ഞാൻ വേറൊരു ഇതായി പോയി. എവറോളിംഗ് ട്രോഫി ഓരോ വർഷവും ഓരോരുത്തരുടെ വീട്ടില, പിന്നെ പെണ്ണുങ്ങളുടെ വീട്ടില നടക്കണ കേസും എല്ലാം പറ. പിന്നെ പെണ്ണുങ്ങൾ അതിന് മതി കുത്തിച്ചാകാനായിട്ട്. ഇങ്ങോട്ട് വന്നേ, ഒരു പീസ് പിടിച്ച്, ഒരു പീസ് ഇന്ന് എടുത്തോ. ഓരോരുത്തരുടെ വീട്ടിലും ഓരോ പീസ് ഇരിക്കട്ടെ. അങ്ങനെ ഈ പ്രശ്നത്തിനുള്ളിൽ വിട്ടു വിട്ടു. മൈക്കിന്റെ പൈസ തരണം, മൈക്കിന്റെ പൈസ ഇങ്ങോട്ട്. നിന്നെ കൊണ്ടുവരണ്ടായിരുന്നു, നീ ക്ഷമിക്കേ. ഏതായാലും ഇത് നാട്ടുകാർ കുറച്ച് പേരെ അറിഞ്ഞിട്ടുള്ളൂ. ഇനി വേറെ ആരും അറിയാത്ത രീതിയിൽ ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്ത് തരാം. കാരണം ഞാൻ ഏറ്റുപോയൊരു സംഭവം സംഭവം നീ ഒരു കാര്യം ചെയ്യ്. ഞാൻ ഇങ്ങനെ തിരുവനന്തപുരത്തല്ലേ റൂം അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ, അത് മാറ്റിയിട്ട് ഞാൻ എറണാകുളത്താക്കിയിട്ടുണ്ട്. പകല് നടക്കൂല, രാത്രിയിലേ ഉള്ളൂ. രാത്രി ഞാൻ അറേഞ്ച് ചെയ്ത് നിങ്ങൾ രണ്ടിനും കൂടെ വിടും. നിങ്ങൾ എറണാകുളത്ത് ഒരു റൂം എടുത്ത് 2 ദിവസം അവിടെ ഒളിവിൽ താമസിക്കണം. എങ്ങനെയാലും ഇറങ്ങി കിട്ടിയത്? എങ്ങനെയാലും അവിടെ വീട്ടുകാർ അറിഞ്ഞിട്ട് കല്യാണം നിങ്ങൾ നടത്തി തരും. ദയവിച്ച് ഇത് വേറെ ആരും അറിയരുത്. അതെ, നിങ്ങൾ ആരെ